പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി മലയാളി എൻഡർ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടിയുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർത്തകൾ അതിവേഗത്തിൽ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മലയാളത്തിന്റെ ഏറ്റവും ശ്രദ്ധേയനായ സംവിധായകനും നിർമ്മാതാവുമാണ് അൻവർ ഷീദ്. ആദ്യമായി സംവിധാനം ചെയ്ത മെക്കാസ്റ്റർ മമ്മൂട്ടി ചിത്രം രാജമാണിക്യം ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു. പിന്നീട് ഛോട്ടാ മുംബൈ, അണ്ണൻ തമ്പി, ഉസ്താദ് ഹോട്ടൽ തുടങ്ങി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്യുകയുണ്ടായി. ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിലൂടെ നിർമ്മാണ രംഗത്തേക്ക് കടന്നു വന്ന അൻവർ ഷീദ് അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന ചിത്രത്തിലാണ് സ്വതന്ത്ര നിർമ്മാതാവാകുന്നത്. വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് അദ്ദേഹം സംവിധാനവും നിർമ്മാണവും ചെയ്തിട്ടുള്ളത്. എന്നാൽ തന്റേതായ സ്ഥാനം ഇതിനോടകം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നേടിയെടുക്കുകയും കഴിഞ്ഞു. അവസാനമായി അൻവർ റഷീദ് പുറത്തിറക്കിയ ഫഹദ് ഫാസിൽ ചിത്രമായ ട്രാൻസ് സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയത്. അൻവർ റഷീദ് തന്നെയായിരുന്നു സംവിധാനവും നിർമ്മാണവും. വലിയൊരു തിരിച്ചുവരവിന് ഒരുങ്ങിയാണ് അൻവർ റഷീദ് എന്നാണ് പുതിയ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പ്രേമത്തിന് ശേഷം അൻവർ റഷീദ് അൽഫോൺസ് കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നതായാണ് റിപ്പോർട്ട്. ചിത്രത്തെക്കുറിച്ച് മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. വലിയൊരു താരനിര തന്നെയാണ് സിനിമാ പ്രേമികൾ പ്രതീക്ഷിക്കുന്നതും. സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങളും സൂപ്പർ ഹിറ്റ് ആക്കിയ സംവിധായകൻ ാണ് അൽഫോൺസ് പുത്രൻ. രണ്ട് ചിത്രങ്ങളിലും നായകൻ നിവിൻ പോളിയായിരുന്നു. നേരൻ, പ്രേമം എന്നീ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ ഹാട്രിക് ഹിറ്റ് തന്നെയായിരിക്കും അൽഫോൺസ് പുത്രൻ പ്രതീക്ഷിക്കുക. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അൽഫോൺസ് പുത്രൻ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ഇതുകൂടാതെ അൽഫോൺസ് പുത്രൻ ഒരുക്കുന്ന മോഹൻലാൽ സിനിമയുടെ ചർച്ചകളും ഇതിനോട് കണക്ട് ചെയ്ത് പറയുകയാണ്. ഇനി വരാൻ പോകുന്നത് ആ മോഹൻലാൽ ചിത്രം തന്നെയാകുമോ എന്നത്. അൽഫോൺസ് പുത്രൻ പറഞ്ഞിരുന്നു, ഒരു ഫാൻ ബോയ് പോലെ കാർത്തിക് സുബരാജ് രജനീകാന്തിന് പേട്ട എന്ന സിനിമ ഒരുക്കിയതുപോലെ മലയാളത്തിൽ മോഹൻലാലിനെ വെച്ച് എനിക്കും ഒരു ഫാൻ ബോയ് ചിത്രം ഒരുക്കണമെന്നത്. ആ ചിത്രമായിരിക്കുമോ വരാൻ പോകുന്നത്? കാത്തിരുന്ന് കാണാം.